ഹായ് ഇന്നത്തെ പൂക്കാലം വരവായി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ പിന്നെ ശ്രുതി പറയാണ് ഇനി ഞാൻ കുളിച്ച് കുറിയും തൊട്ട് ശ്രുതിലക്ഷ്മി ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിലക്ഷ്മി ഇങ്ങനെ കുളിക്കാൻ പോവാണ് അപ്പം നമ്മുടെ സൗദാമനപ്പച്ചി പറയാണ് അമ്പടി കള്ളി ശ്രുതിലക്ഷ്മി കാണിച്ച് തരാം ഡിന്നിനൊക്കെ കുളിച്ച് കുറിയും തൊട്ട് നിവ നിന്നെ തെക്കോട്ട് എടുക്കാനുള്ള സെറ്റപ്പ് സൗദാമനെ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് സൗധാമനെ അപ്പച്ചി അവിടെ ഇങ്ങനെ എണീക്കാണ് എന്നിട്ട് എന്നിട്ട് നമ്മുടെ സൗദാമിനെപ്പച്ച അവിടെ ബെഡിൽ കിടന്ന നമ്മുടെ ശ്രുതിലക്ഷ്മിയുടെ പിന്നെ മുടിയും താടിയൊക്കെ കയ്യിലെടുത്തിട്ട് പറയാണ് ശ്രുതിലക്ഷ്മി നിന്നെ ഇന്ദ്രജിത്താക്കിയ ഈ മാന്ത്രിക പൂട ഈ പൂട വെച്ച് ഞാനൊരു കളി കളിക്കുമെടി എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ സൗദാമിനെപ്പച്ചു ഡോറും തുറന്നുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ശർമ്മളയുടെ അടുത്തേക്കാണ് നമ്മൾ അപ്പച്ചു വന്നത് ആഹാ നാത്തവൻ ഇവിടെ വന്നിരിക്കുക എന്താ നാത്തൂനെ ഇത് കണ്ടോ അപ്പം ശർമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടാണ് എന്താ ഇത് തെളിവ് സംയുക്തിയും ഇന്ദ്രനെയും പൂട്ടാനുള്ള തെളിവ് എൻ്റെ നാത്തൂവിനെ അവൻ അവളായപ്പോൾ തലയിൽ കമ്മിറ്റിയ വിഗ ഇത് എന്ന് പറയുമ്പോൾ ശർമ്മൾ ഇങ്ങനെ ഞെട്ടാണ് ഞാൻ എങ്ങപ്പൊക്കെ ഇന്ദ്രജിത്ത് ആരാണെന്ന് അറിയോ നമ്മൾ ഊഹിച്ച പോലെ തന്നെ ശ്രുതി ശ്രുതിലക്ഷ്മി ആണോ പിന്നെ അല്ലാതെ പഞ്ചതന്ത്ര കഥയിലെ നീലത്തിൽ മുങ്ങിയ കുറുക്കൻ്റെ അല്ലേ അവൾ ഓർക്കാപ്പുറത്ത് ഞാൻ അവളുടെ മേൽ പെരുമഴ പെയ്ച്ചു അവളുടെ നീലവും പോയി കഥയറിയാതെ ഓരിയിടുകയും ചെയ്തു യുറേക്ക യുറേക്ക നാത്തൂനെ നീ എന്നും പറഞ്ഞുകൊണ്ട് ശർമ്മള പഴയ കരങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ് കാരണം ഇന്ദ്രജിത്ത് വന്നതും ഇറങ്ങിയതൊക്കെ ഇങ്ങനെ ശർമ്മകളോർക്കാണ് ഇനി നാത്തും വേഗം ചെന്ന് ആ മൂദേവിയുടെ കഴുത്ത് പിടിച്ചങ്ങ് പുറത്താക്കും നാത്തൂനെ ആവേശം പാടില്ലെന്നാത്തോനെ അവളെ കഴുത്ത് പി കഴുത്ത് പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് ഈ ഒറ്റ കളിയിലൂടെ നമുക്ക് സംയുക്തയെയും സപ്തയെയും എങ്ങനെ തകർക്കാം എന്നോട് നമ്മൾ പ്ലാൻ ചെയ്യണം സംയുക്ത എന്തിനാവും ഇത്ര ഒരു നാറെ കളി കളിച്ചത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഇങ്ങനെ നമ്മൾ സൗദാമിനെപ്പറ്റി എന്തിനാവും അബിയുടെ മനസ്സിളക്കാൻ അവനെ വരുതിക്ക് കൊണ്ടുവരാൻ അവളെ പ്രേമിക്കാൻ മറ്റൊരുത്തനുണ്ടെന്ന് വരുത്തി അബിയുടെ മനസ്സിൽ മത്സരബുദ്ധി ഉണർത്താം അതുവഴി അവൾക്ക് ഈ വീട്ടിൽ അവൻ്റെ മനസ്സിലും പെർമനൻ്റ് ആവാൻ ഓഹോ അങ്ങനെ ഒരു ബുദ്ധി ഇവൾ ആൾ കൊള്ളാമല്ലോ എന്ന് ഇങ്ങനെ അപ്പച്ച പറയാണ് പ്രണയം വളർത്തിയിട്ടും ഫോണിലൂടെ പ്രണയം വളർത്തിയിട്ടും ഗിഫ്റ്റുകൾ തേടിയെത്തിയിട്ടും അഭി കൊത്തുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവൾ കളം മാറ്റി ചവിട്ടിയത് ഇന്ദ്രജിത്ത് നേരിൽ അവൾ വ വിളിച്ച് വരുത്തി ആ ഇന്ദ്രജിത്തിൻ്റെ തലവരെയല്ലേ എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഇന്ദ്രജിത്തിൻ്റെ തലവരെ മാത്രം മാറ്റിയെടുക്കാറില്ല മാറേണ്ടത് സത്യതയും സംയുക്തയുടെയും തലയാ വെട്ടി മാറ്റണത് എൻ്റെ നാത്തൂവിനെ ഡയലോഗ് പറഞ്ഞ സമയം കളയാതെ എൻ്റെ കൂടെ വ എന്നിട്ട് ഈ പൂട അബിയുടെ മുൻപിൽ വലിച്ചെറിഞ്ഞിട്ട് ആ ഇന്ദ്രജിത്ത് ശ്രുതി പൊക്കിയെടുത്ത് അവൻ്റെ മുന്നിലിട്ടു പാടില്ല നാത്തൂവിനെ ചുമ്മാ കഥ നീട്ടിക്കൊണ്ടു പോകാൻ വെറുതെ ഒഴിവ് കഴിവോ പറയാം ഒരിക്കലും അല്ല കഥ ചുമ്മാ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനല്ല നത നല്ല പരിസമാപ്തിയിലെത്തിക്കാനാണ് എൻ്റെ ശ്രമം അപ്പം നമ്മൾ അപ്പച്ചി പറയണം മനസ്സിലായില്ല സംയുക്ത എന്തിനാണ് ഈ കളി കളിച്ചത് അബിയെ കീഴടക്കാൻ എന്ന് വെച്ചാൽ അവൻ്റെ ഹൃദയം കീഴടക്കാൻ അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ അതിനുവേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ അവൾ തയ്യാറായി ഈ വിവരം പൊട്ടിക്കുമ്പോൾ അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കിയാലോ അതെങ്ങനെ എൻ്റെ നാത്തൂവിനെ അബി ഒരു മനുഷ്യനല്ലേ അവനുമില്ലേ ഒരു ഹൃദയം ഈ വാർത്ത ദേഷ്യത്തിന് പകരം സെൻറ്റിമെൻറ്റിൽ ഉണ്ടാക്കിയാലോ അതിനബി സ്ത്രീവിരോധിയല്ലേ പക്ഷേ ഏത് വിരോധിക്കും ഏത് നിമിഷവും ഏത് വഴിയും മാറാം അത് നമ്മൾ ശ്രദ്ധിക്കണം മുൻകരുതൽ എടുക്കണം എനിക്കൊരു അബദ്ധം നമുക്ക് പറ്റിക്കൂടാം ശരി സമ്മതിച്ചു ഇപ്പം ഞാൻ എന്താ വേണ്ടത് തൽക്കാലം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അതിനറിഞ്ഞല്ലോ അറിഞ്ഞില്ല എന്ന് അഭിനയിക്കണം ഓ എത്രയും വേഗം നാത്തൂന് ഈ വിഗ് എടുത്തെടുത്ത് വെക്കണം ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലേ നാത്തൂനെ എന്നാർ പറഞ്ഞു നാതുവിൻ്റെ കഷ്ടപ്പാട് കൊണ്ടല്ലേ ഇന്ദ്രജിത്ത് ശ്രുതിയാണെന്ന് തിരിച്ചറിഞ്ഞത് അത് വലിയ അല്ലേ തൽക്കാലം നമ്മളിത് ആരെയോ അറിയിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് വെച്ച് നാളെ അറിയിക്കുന്നില്ല എന്നല്ല അറിയിക്കേണ്ട സമയത്ത് അറിയിക്കും ചെല്ലെ ചെന്ന് ഈ വിഗ് എടുത്തു കൊണ്ടുവന്ന സ്ഥലത്ത് പോയി വെക്കേ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു പാവ എൻ്റെ കൂടെ ചുമ്മാ നിൽക്കേ കളി ഞാൻ കാണിച്ചു തരാം നാത്തൂൻ കൂടെ നിൽക്കുന്ന ഈ രോമം പോലെ സപ്തയും സംയുക്തിയും ശ്രുതിയുടെയും സംഗമം ഭൂമി വിട്ട് പരലോകം പോകുന്നത് ഞാൻ കാണിച്ചു തരാം ചെല്ലേ എന്നു പറഞ്ഞുകൊണ്ട് സൗദാമിനെ ഇങ്ങനെ ആരും കാണാതെ ഇങ്ങനെ നമ്മൾ എടുത്തെടുക്ക തന്നെ വിഗ് കൊണ്ടു വയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് സൗദാമിനെ പറയാണ് പൊന്നുമോളെ നിന്നെ വച്ചല്ലേ ഈ സംയുക്ത ഈ കളിയൊക്കെ കളിച്ചത് ഇനി കളി എന്താണെന്ന് സൗദാമിനെപ്പറ്റി കാണിച്ചു തരാം എന്ന് പറഞ്ഞോണ്ട് സൗദാമിനെപ്പറ്റി അവിടെ വച്ചുകൊണ്ട് വാതിലും തുറന്നിട്ട് പോവാണ് അപ്പോഴാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പം തുറന്ന് കഥക് തുറന്നിട്ടത് ഇങ്ങനെ കാണുകയാണ് ഇതാരാ ഈ കഥക് തുറന്നിട്ടത് ഞാൻ അടച്ചിട്ടാണല്ലോ പോയത് ഇനി സംയുക്തവും മറ്റോ എങ്കിൽ പിന്നെ അവളെങ്ങനെ കഥക് തുറന്നു എന്നിട്ടിങ്ങനെ ചുറ്റും നോക്കുകയാണ് എല്ലാം പഴയ പോലെ തന്നെ ഇനി ഞാൻ കഥകടക്കാൻ മറന്നതാണോ ഹിഷറ എൻ്റെ ഒരു ഓർമ്മക്കുറവ് ഭാഗ്യത്തിന് ആരും കണ്ടില്ല പിന്നീട് കാണിക്കുന്ന സീന് നമ്മുടെ ശർമ്മയിലെ സോദാമനെ ഒപ്പച്ചൊക്കെ ഇനി വീടിനെ വരാന്തയിലിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഓട്ടോ ഉമറത്തേക്ക് വരുന്നത് ഇതാരാണ് നാത്തൂന് സപ്തതിയുടെ സംയുക്തയുടെ അമ്മ ഓ അത് ഈ ശൃംഗാരയാണോ ആ അതെ തൽക്കാലം ഞാൻ പ്രത്യക്ഷപ്പെടുന്നില്ല നാത്തൂൻ കൈകാര്യം ചെയ്ത് മേലിൽ അവൾ ഇവിടെ വ കാല് കുത്താത്ത വിധം അത് ഞാനേറ്റു നാത്തോൻ അകത്ത് പോയിക്കോ ഇവിടെ നിന്ന് ചില ഒച്ചയും വിളിയും കേട്ടെന്നിരിക്കും മൈൻഡ് ചെയ്യണ്ട അതെ അവൾമാരെ അമ്പലത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇവളെ ചുരുട്ടി പാക്ക് ചെയ്തേക്കണം ഏറ്റന്നേ വിട്ട് വിട്ടോ വിട്ടോ നാത്തോൻ വിട്ടോ എന്നിട്ട് നമ്മുടെ ഇങ്ങനെ പാറു ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറണം നമ്മുടെ സൗദാമിനെപ്പം ചിരിക്കുന്നതൊന്നും നമ്മുടെ പാറു കാണുന്നില്ല ഹലോ ഹലോ ഇവിടെ ആരാ എങ്ങോട്ടാണ് ഈ ഇടിച്ച് കയറി പോകുന്നത് ഞാനെൻ്റെ പിള്ളേർ പിള്ളേർ പിടുത്ത കാര്യം അല്ല ഞാൻ പാർവതി സപ്തതിയുടെ സംയുക്തയുടെ അമ്മയോ ഓ പൂക്കാരി പാറു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് നമ്മളാരാ നമ്മൾ ഞാൻ സൗദാമിനി സൗദാമിനി അപ്പച്ച ഫ്രം മുംബൈ ഞാൻ കേട്ടിട്ടില്ല ഈ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ അവിടെ ഒന്ന് സൗദാമിനെ അന്വേഷിച്ചാൽ അറിയാം ഞാൻ ആരാണെന്ന് ഞാൻ ഇതുവരെയൊന്നും അത്ര ദൂരെയൊന്നും പോയിട്ടില്ല എൻ്റെ മക്കൾ ഇവിടെ മക്കളിവിടെയില്ലേ എന്തിനാ പുതിയ ടെക്നിക്ക് പഠിപ്പിക്കാനാണ് ടെക്നിക്കോ ഈ വലിയ വീട്ടിലെ ആമ്പിള്ളേരെ വലവീശിപ്പിടിക്കാനുള്ള ബുദ്ധി നിങ്ങളായിരിക്കും വിളമ്പി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മളിത് കേട്ടിട്ട് പാറാകെ സങ്കടം ആവുകയാണ് സൂപ്പർ ഐഡിയ ഞാൻ നിങ്ങളെ സമ്മതിച്ച് തന്നിരിക്കുന്നു ഒറ്റയടിക്ക് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പറിച്ചു നിർന്ന ആ അത്ഭുതവിദ്യ വെറുതെ ഇല്ലാവചനം പറയരുത് ഇല്ലാവചനായിട്ടാണോ നിങ്ങളുടെ ദരിദ്രവാസി മക്കൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കളക്കുര കളപ്പുരക്കിലെ മരുമക്കളായത് ബന്ധുത്വം പറഞ്ഞ് നിങ്ങളെപ്പോലെ ഇവിടെ കയറി ഇറങ്ങി ഇറങ്ങുന്നത് ഇതൊക്കെ കേട്ടിട്ട് പാവം പാറും എന്ത് പറയണമെന്ന് പറയണമെന്നറിയണം ഇങ്ങനെ സങ്കടപ്പെടുകയാണ് ഇങ്ങനെ അപമാനിക്കല്ലേ ചേച്ചി വന്നതിനെക്കുറിച്ച് നല്ല സംസ്കാരത്തോടെ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിരിക്കുന്നത് ഈ സംസ്കാരം പുഴുങ്ങി തിന്ന പിന്നെ ആ ജീവനാന്ത് വിശപ്പുണ്ടാവില്ലല്ലോ അല്ലേ കാശിനെ കാശ് തന്നെ വേണം പെമ്പിറന്നവരെ അല്ലാതെ ഇവർക്ക് താഴെയുണ്ടല്ലോ രണ്ട് പേർ അവരും കെട്ടുപ്രായമൊക്കെ കഴിഞ്ഞല്ലോ കണ്ടുവച്ചിട്ടുണ്ടോ ഇതുപോലെ കറക്കിയെടുക്കാൻ മാന്യന്മാർ ഇതൊക്കെ കേട്ടിട്ട് പാവം പാറും ഒന്നും ഇണ്ടാതെന്ന് നിൽക്കുകയാണ് ഞാൻ എൻ്റെ മക്കളെ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം അവരൊന്ന് വിളിക്കോ അപ്പോഴാണ് നമ്മുടെ വേറൊരു ഇങ്ങനെ പുറത്തേക്കുന്നത് വേറെ ആരുള്ള അച്ഛനാ കേട്ടോ എന്നിട്ട് അച്ഛനെ കണ്ടപ്പോൾ തന്നെ പാറിന് ഒരു സമാധാനമാണ് ആഹാ ഇതാരെ വന്നത് പാർവതിയോ അല്ല എന്താ മുഖം വല്ലാതെ ഇരിക്കുന്നത് ഒന്നുമില്ല അപ്പം സൗദാമിനെപ്പറ്റി അയ്യോയെന്നിങ്ങനെ പറയാണ് അല്ല എന്തോ ഉണ്ട് എന്താ സൗദാമിനി എന്താ ഉണ്ടായത് അല്ല ഏട്ടാ ഞാൻ ആളറിയാതെ ആളറിയാതെ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചറിയായിരുന്നു എന്നിട്ട് അറിഞ്ഞു ഇതാണ് കളപ്പരക്കൽ ചീഫ് ഗസ്റ്റ് ഈ നിൽക്കുന്നത് നമ്മുടെ വീടിന് വിളിച്ചെന്നിരുന്ന രണ്ട് നിലവിൽക്കിന് ജന്മം നൽകിയ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർവന് നല്ല സന്തോഷമാണ് മുഖത്താ തെളിച്ചം കാണട്ടോ ഇതിൽ കൂടുതൽ സൗദാമിനിക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ അയ്യോ ഏട്ടൻ ഞാൻ പാർവതി ക്ഷമിക്കണം ആളറിയത് ഈ പൊട്ടിക്കാളി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമാക്കണ്ടേ ഏ ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരുന്നതാ അല്ല യതീന്ദ്രൻ എന്താ വരാതിരുന്നത് യതി ഏട്ടൻ ജോലിക്ക് പോയേക്കോ ഓ ജോലി പിന്നെ കളക്ടർ ഉദ്യോഗമല്ലേ എന്നിങ്ങനെ സൗദാമിനെ പറയണം അല്ല പിന്നെ പാർവ വന്ന് പാർവതി വന്നത് ഷർമിള അറിഞ്ഞില്ലേ ഇല്ല ഷർമിളേ ഷർമിളേ എന്താ രാജേട്ടാ അല്ല ഇതാരം പാർവതിയോ ഇതെപ്പോൾ വന്നു എന്നിങ്ങനെ ഒന്നും അറിയാത്ത പോലെ നമ്മുടെ ശർമ്മിള ഇങ്ങനെ പറയാണ് അയ്യോ പിള്ളേർ രണ്ടോ കൂടി ഹർഷന് കൂടെ അമ്പലത്തിൽ പോയല്ലോ പാർവതി എനിക്ക് ചോദിക്കട്ടെ വിശേഷങ്ങൾ എന്നാൽ നിങ്ങൾ സംസാരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞോണ്ട് സൗദാമേന അകത്തേക്ക് പോവാണ് പാറ എതിട്ടൊരു മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഇതാരാണെന്ന് മനസ്സിലായി പറഞ്ഞു സപ്തതിയുടെ സംയുക്തയുടെ മോളുടെ അമ്മ അത് പാർവതി ഇരിക്കേ എന്നാൽ നിങ്ങൾ സംസാരിക്കും എനിക്കകത്ത് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൗദാമിനെ പോവാണ് അപ്പോഴാണ് ഒരു കാർ വരുന്നത് ആ കാരണം നമ്മുടെ ഹർഷനും സപ്തതിയും സംയുക്തമൊക്കെ വരുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ടുള്ള തിരിച്ചു വരം കേട്ടോ ഞാൻ എപ്പോഴും അങ്ങോട്ടേക്ക് വരണമെന്ന് ഓർക്കും എവിടെ നേരം കിട്ടുന്ന പാർവതിയും എന്നിട്ട് അവരെ അകത്തേക്ക് കയറണം അപ്പോൾ സപ്തതി വന്നാടാ അമ്മേ അമ്മ എപ്പോൾ വന്നു അമ്മ വന്നതേ ഉള്ളൂ ഞങ്ങളിവിടെ കൊച്ച് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് അമ്മയെ കണ്ടിട്ട് സംയുക്ത ആകെ നേട്ടാണ് കാരണം പഴയ സംഭവമൊക്കെ ഉണ്ടല്ലോ ഓർക്കാൻ മറ്റേ അമ്മ ഇങ്ങനെ സപ്തതി സംയുക്തം ഇങ്ങനെ ശ്രദ്ധിക്കണം സംയുക്ത പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാണ് അമ്മ അബിയുടെ കാല് പിടിച്ചതൊക്കെ ഇങ്ങനെ സംയുക്ത ഓർക്കാണ് ഹർഷൻ ചോദിക്കുകയാണ് അച്ഛന് എന്താ വരാതിരുന്ന് അതിന് നൂറ് കൂട്ടം പണിയല്ലേ പാർവതി കൊണ്ട് തിരക്ക് എന്നാലും വന്നല്ലോ സന്തോഷമായി എന്നിങ്ങനെ ശർമ്മളെ പറയാണ് എന്നാൽ പിന്നെ നിങ്ങൾ അമ്മയും മക്കൾ സംസാരിക്കും ഞാൻ അകത്ത് ചെല്ലട്ടെ പാർവ്വതിയെ ആഹാരം കഴിപ്പിച്ചിട്ടേ വിടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ശർമ്മള പോവാണ് ഇന്നത്തെ ഫസ്റ്റ് പാർട്ട് ഇവിടെയാണ് അവസാനിക്കുന്നത് സെക്കൻഡ് പാർട്ട് കുറച്ച് ടൈമിനുള്ളിൽ ഞാൻ ഇടുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്